കറക്ട് അല്ലേ ടുവിനെ വെളിയിലെടുക്കൂ ക്സ്ക്വയർ ബൈ ടു എന്നുള്ളത് എഴുതാം ഇനി ശ്രദ്ധിക്കുക എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ് വൺ ബൈ ടുസ് ഡി ബൈ ഡി എക്സ് ഓഫ് എന്ന് എത്രയാണ് ആ ഒരു ഐഡിയ വെച്ചിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്നുള്ളത് എന്ത് വേണമെങ്കിലും ആകാം അതായത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകാം യു കെ ബി എക്സ്വയർ ഓർ സൈൻ എക്സ് ഓർ കോട്ട് എന്ത് വേണമെങ്കിലും ആകാം സോ ആ ഒരു എക്സ്പ്രഷൻ എന്തായിട്ട് മാറും ഓഫ് എത്ര കിട്ടും ആ ഉള്ളിലെ വാല്യൂ വരും പിന്നെ എക്സ് ഓഫ് ഉള്ളിലുള്ളതിന്റെ ജസ്റ്റ് ശ്രദ്ധിക്കുക നമ്മുടെ എന്ന് എന്ന് പറയുന്നതും സ്ക്വയർ പറയുന്നത് എന്താണ് ഐഡന്റിക്കൽ ആണ് ഓക്കെ അതുകൊണ്ടാണ് ആ ഒരു വാല്യൂ കോട്ടക്സ് വൺ ബൈ ഡെറിവേറ്റീവ് ഓഫ് ഉള്ളിലുള്ള രീതിയിൽ എന്തുയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് കോട്ടക്സ് എന്ന് ശ്രദ്ധിക്കുന്നത് എന്താണ് മൈനസ് സ്ക്വയർ ആണ് ഓഫ് കോട്ട് കൊസിസ് കൊ സിക്സ്ക്വയർ യു ടൈംസ് ഡി യു ബൈ ഡി എക്സ് ആണ് കറക്റ്റ് അല്ലേ ാണ് ഡിവൈഡിക്സ് ഓഫ് കോട്ട് സംതിങ് വരും മൈനസ് കൊസി സ്വയർ ആ വാല്യൂക്സ്റ്റ് ശ്രദ്ധിക്കുക അതായത് ഇവിടെ യു ആയിട്ട് വരുന്നത് ഏതാണ് എക്സ്ക്വയർ ആണ് ഓക്കെ യു ആയിട്ട് വരുന്നത് എത്രയാണ് എക്സ്ക്വയർ ആണ് നമുക്ക് എത്ര കിട്ടും മൈനസ് മൈനസ് ഡി ബൈ ഡി എക്സ് കോട്ടി മൈനസ് കൊസി സ്ക്വയർ യു ടൈം ഡി യു ബൈ ഡി എക്സ് എന്ന് വരും കറക്റ്റ് അല്ലേ അപ്പോൾ ആ യു ആയിട്ട് ഏത് വരും സ്ക്വയർ വരും സോ മൈനസ് കൊസി സ്ക്വയർ എക്സ് സ്ക്വയർ ടൈം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എത്ര വരും ടു എക്സ് വരും കൊസി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം ഈ പറഞ്ഞാൽ എത്രയാണ് വൺ ബൈ സൈൻ എക്സ് ആണ് സോ അതിന് വരെ അപ്പൊ കൊസി സ്ക്വയർ എക്സ് പറയാം വൺ ബൈ കൊസിക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും വൺ ബൈ സൈൻ സ്ക്വയർ എക്സ് അങ്ങനെയാണെങ്കിൽ കൊസി സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ബൈ സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വരും ഇനി അടുത്തത് ഈ റൂട്ട് കോട്ടക്സിന് പര എനിക്ക് എന്ത് എഴുതാൻ സാധിക്കും അതിനെ റൂട്ട് കോസെക്സ്ക്വയർ ബൈ റൂട്ട് സൈൻ സ്ക്വയർ എക്സ് എന്തുകൊണ്ടാണ് കാരണം വൺ ബൈ കോട്ടക്സ് സ്ക്വയർ ഇന് പകരം എനിക്ക് എന്ത് എഴുതാൻ സാധിക്കും വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വിളിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് വൺ ബൈ അതിനെ എന്ന് പറഞ്ഞാൽ വൺ ബൈ കോട്ട് കോട്ട സ്ക്വയർ ഹോൾ റേസ് ടു വൺ ബൈ ടു എന്ന് വിളിക്കാം സോ വൺ ബൈ കോട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് സ്ക്വയർ വരും അതുകൊണ്ട് ടാൻ സ്ക്വയർ ഹോൾ റേസ് ടു എത്രയെന്ന് വിളിക്കാം വൺ ബൈ ടു എന്ന് വിളിക്കാം കറക്റ്റ് അല്ലേ അതായത് വൺ ബൈ റൂട്ട് കോട്ട് എക്സ് സ്ക്വയറിന് പരം എനിക്ക് എന്ത് എഴുതാം വൺ ബൈ റൂട്ട് കോട്ട എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ടാൻ എക്സ് സ്വയർ ആ എന്തുകൊണ്ടാണ് വൺ ബൈ റൂട്ട് കോട്ടക് സ്കേർ പറഞ്ഞാൽ വൺ ബൈ കോക്സ്കയർ ഹോൾ റേസ്റ്റ് വൺ ബൈ ടൂന്ന് എഴുതാം അത് വൺ ബൈ കോട്ട എക്സ്ക്വയർ ടാൻ എക്സ്ക്വയർ റേസ്റ്റ് വൺ ബൈ ടൂ എഴുതാം ടാൻ എക്വയറേറ്റ് വൺ ബൈ ടു എന്താണ് സ്ക്വയർ ബൈ റൂട്ട് കോസ് എക്സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ റൂട്ട് സൈൻ എക്സ്ക്വയർ ബൈ റൂട്ട് കോസ് എക്സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം ഓക്കെ ഞാൻ അടുത്ത് ഈ ടു കൂടെ എന്താകും ക്യാൻസൽ ആവും റൂട്ട് സൈന എക്സ്ക്വയർ ബൈ റൂട്ട് കോസ് എക്സ്ക്വയർ ബൈ വൺ ബൈ റൂട്ട് എന്നുള്ള സ്ക്വയർ എക്സ്വയർ ബൈ റൂട്ട് കോസ്ക്വയർ എക്സ്ക്വയർ ബൈ വൺ ബൈ സൈൻ സ്ക്വയർ എക്സ്ക്വയർ അല്ലേ അത് റൂട്ട് കോസ്ക്വയർ എക്സ് ടൈംസ് എന്തായിരിക്കും ഈ സൈൻ സ്ക്വയർ എക്സ്ക്വയറിന് പേരും എങ്ങനെയായിരിക്കും നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഈ ഒരു എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുന്ന ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഞാൻ റൂട്ട് സൈൻ എക്സ് സ്ക്വയറ് ബൈ റൂട്ട് കോസ് എക്സ് സ്ക്വയറ് അതിന് വരേം വൺ ബൈ സൈൻ എക്സ് സ്ക്വയർ ടൈംസ് സൈൻ എക്സ് സ്ക്വയർ ടൈംസ് ടു എക്സ് എന്ന് എഴുതി കറക്റ്റ് അല്ലേ ഞാൻ വീണ്ടും റൂട്ട് സൈൻ എക്സ് സ്ക്വയറ് ബൈ റൂട്ട് കോസ് എക്സ് സ്ക്വയർ സൈൻ എക്സ് സ്ക്വയറിന് പകരം റൂട്ട് സൈൻ എക്സ് സ്ക്വയർ കാരണം രണ്ട് പലിന്റെ റൂട്ട് റൂട്ട് സൈൻ എക്സ്ക്വയർ ടൈം റൂട്ട് സൈൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സൈൻ എക്സ്ക്വയർ വരും ടൈം സൈൻ എക്സ് സ്ക്വയർ ടൈം ടു എക്സ് എന്ന് എഴുതാം ജസ്റ്റ് ശ്രദ്ധിക്കാൻ റൂട്ട് സൈന എക്യർ ബൂട്ട് ക്സ് എസ് സൈൻ സ്ക്യർ എക്സ് സൈൻ എക്സ്ക്വയർ ടൈം സൈന എസ്കയർ ഈ സൈൻ എക്സ്വയറിന് റൂട്ട് സൈന എസ്വയർ ടൈം റൂട്ട് സൈന എസ്ക്യർ എഴുതി അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഈ റൂട്ട് സൈൻ എക്സ്ക്വയറും ഈ റൂട്ട് സൈൻ എക്സ്ക്വയറും കൂടെ എന്ത് ചെയ്യും ക്യാൻസൽ ആവും കറക്റ്റ് അല്ലേ റൂട്ട് സൈന എസ്വയർ ബൈ റൂട്ട് സൈക്സ്ക്വയർ ക്യാൻസൽ ആവും സോ ഫൈനൽ ആൻസർ എത്ര കിട്ടും സോ ടു എക്സ് ഇവിടെ സൈൻ സ്ക്വയർ എക്സ് ഉണ്ട് ഇവിടെ എന്തുണ്ട് കോസ്ക്വയർ എക്സ് ഉണ്ട് എനിക്ക് ഡിനോമിനേറ്ററിനുള്ളിൽ എന്ത് വേണം ഒരു ടു വേണം എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ സിംപ്ലിഫൈ ചെയ്യത്തുള്ളൂ സോ ഞാൻ അതിന് പകരം ടു എക്സ് ബൈ റൂട്ട് ഓഫ് സൈൻ എക്സ് സ്ക്വയർ കോസ് എക്സ് സ്ക്വയർ ടൈംസ് സൈൻ എക്സ് സ്ക്വയർ എന്ന് എഴുതി ഉള്ളില് ഒരു റൂട്ട് ടു വേണം അതുകൊണ്ട് ഞാൻ ഒരുപടി റൂ ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ഒരു റൂട്ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു സോ ഉള്ളിലെ റൂട്ട് ടു ടൈം സൈൻ സ്ക്വയർ എസ്ക്വയർ ആണ് റൂട്ട് ടു സൈൻ എക്സ്ക്വയർ കോസ് എക്സ്ക്വയർ എന്ന് പറഞ്ഞായിരിക്കുന്നത് കറക്റ്റ് അല്ലേ റൂട്ട് ടു സൈൻ എക്സ്ക്വയർ കോസ് എക്സ്ക്വയർ അതെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ ടു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ടു സൈൻ തീറ്റ കോസ് തീറ്റ ഓക്കെ അപ്പൊ ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും റൂട്ട് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ടുക്സ്ക്വയർ കോസ് എക്സ്ക്വയർ ടൈം സൈൻ എക്സ് സ്ക്വയർ എന്നുള്ള ടൈം ഈ ഒരു ലെങ്തി ടൈം സിംപ്ലിഫൈഡ് ആയിട്ട് ടു സൈൻ തീറ്റ കോസ് തീറ്റ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ് എക്സ് സ്ക്വയർ ആണ് അപ്പം നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും ഓക്കെ